സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അതിസൂക്ഷ്മതയുള്ള വേദപാരംഗതൻ, സട്ടിൽ ഡോക്ടർ എന്ന് വിളിക്കപ്പെടുന്ന വാഴ്ത്തപ്പെട്ട ജോൺ ഡൺസ്കോട്ടസിന്റെ ഓർമ്മ തിരുനാളാണിന്ന്. നലം തികഞ്ഞ ദൈവശാസ്ത്രജ്ഞനും ലോകപ്രശസ്തനായ താത്വികനുമാണ് ഈ ഫ്രാൻസിസ്കൻ സന്യാസി. ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ദൈവത്തെ നാം വചനത്തിൽ കാണും. ആ ഒരർത്ഥത്തിൽ സൂക്ഷ്മതയോടെ തത്വചിന്തയിൽ വ്യാപരിച്ച ഈ വിശുദ്ധനെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സാധാരണഗതിയിൽ ദൈവത്തെക്കുറിച്ച് പറയാൻ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ മനുഷ്യരെക്കുറിച്ചോ മറ്റ് ലൗകിക വസ്തുക്കളെക്കുറിച്ചോ പറയാൻ ഉപയോഗിച്ചാലും രണ്ടും തമ്മിൽ അർത്ഥാന്തരങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഉദാഹരണം, ദൈവത്തെ നാം പിതാവേ എന്ന് വിളിക്കുമ്പോൾ അതിന് തുല്യമല്ല ഭൂമിയിൽ നമ്മൾ മനുഷ്യരെ വിളിക്കുന്ന പിതാവേ എന്ന അഭിസംബോധന. എന്നാൽ രണ്ടും തമ്മിൽ അപൂർണമായ ഒരു നൂൽബന്ധവുമുണ്ട്. ആനലജി, സാദർമ്യം എന്ന് പറയും ഈ വിശേഷണ രീതിയെ. എന്നാൽ ഡൺസ്കോട്ടസ് പഠിപ്പിക്കുകയാണ്, ചില വാക്കുകൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത് നമ്മളെക്കുറിച്ച് പറയുമ്പോഴും അർത്ഥവ്യത്യാസമില്ലാതെ തന്നെ ഗണിക്കാമെന്ന്, ഒരേ അർത്ഥം തന്നെയാണെന്ന്, യൂണിവോക്കൽ. അക്കാലത്തെ വ്യവസ്ഥാപിത തത്വങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സ്കോട്ടസ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നും. എന്നാൽ ഇതൊരു തത്വവിചാരം മാത്രമല്ല, ഗഹനമായ ദൈവശാസ്ത്ര സത്യം കൂടിയാണ്. നമ്മുടെ അപൂർണതകളിൽ നാം ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് തന്നെയാണ് കണ്ണും കരവും ഉയർത്തുന്നതെന്നും, തൻ്റെ സർവപരിപൂർണതയിലും ദൈവം നമ്മുടെ അപൂർണതകളെ മാരകമായി വിധിക്കുന്നില്ല എന്നും, തനിക്ക് അനുയോജ്യമായ പദങ്ങളും പദവികളും ദൈവം അർത്ഥഭേദമില്ലാതെ നമുക്കും അനുവദിക്കുന്നത് അതുകൊണ്ടാണ്. യൂണിവോക്കൽ, ദൈവത്തിൻ്റെ പരിപൂർണതകൾ, പെർഫെക്ഷൻസിനെ സൂചിപ്പിക്കാൻ വിശുദ്ധൻ എല്ലായ്പ്പോഴും ഉപയോഗിച്ചിരുന്ന ഒരു പ്രയോഗം അവിടുത്തെ അനന്തത എന്നാണ്, ഇൻഫിനിറ്റ്. ഇന്ന് നാം വചനഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഈ ധാരണയും കൂടെ ഉണ്ടാകട്ടെ. അവിടുത്തെ അനന്ത വിശ്വസ്തതയും കാരുണ്യവും ധ്യാനിക്കുമ്പോൾ, നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവൻ, മത്തായി 5:48 വിശുദ്ധിയുടെ മാർഗരേഖ പകർന്നു തന്നു. ഈ പരിപൂർണത അവിടുത്തെ കാരുണ്യത്തിൻ്റെ അനുകരണത്തിലാണെന്ന് ലൂക്ക 6:23 പഠിപ്പിച്ചു. ഇന്ന് സുവിശേഷം ലൂക്ക 17:1-6 ഈ ദൈവകാരുണ്യത്തിൻ്റെ സ്വീകരണവും പ്രസാരണവും തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നാം ദൈവകരുണ സ്വീകരിക്കുന്നവരാകിയാൽ മാനസാന്തരത്തിൻ്റെ സത്വരഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകണം. ഇടറാതിരിക്കാനും മറ്റുള്ളവർക്ക് ഇടർച്ചയാകാതിരിക്കാനും ശ്രദ്ധിക്കണം, അതിസൂക്ഷ്മമായി ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ അരുമകളായ എളിയ മനുഷ്യർക്ക് ഇടർച്ച വരുത്തുന്നത് വലിയ താക്കീതോടെയാണ് നാഥൻ അവതരിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ദുരിതമെന്ന് പറഞ്ഞുകൊണ്ട്. ലൂക്കാ സുവിശേഷത്തിലെ 11-ാമത്തെ ദുരിത പ്രഖ്യാപനമാണിത്. എന്നാൽ ആദ്യമായിട്ടാണ് ശിഷ്യരെ നോക്കി നാഥൻ ഇങ്ങനെയൊന്ന് പറയുന്നത്, ഇനി നാം ദൈവകാരുണ്യം സ്വീകരിക്കുന്നവരാകിയാൽ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാനും ബാധ്യസ്ഥരാണ്. 7 അല്ല 70 അല്ല, അളവില്ലാതെ ക്ഷമിക്കണം എന്ന് നാഥൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. എൻ്റെ ശത്രുക്കളോട് ദൈവം എങ്ങാനും ക്ഷമിച്ചു കളഞ്ഞേക്കുമോ എന്ന് കരുതി പകയുടെ കനലൂട്ടാൻ ശ്രദ്ധിക്കുന്നവനാണ് ഞാൻ, ദൈവം എന്നെ പറ്റിക്കാതിരിക്കാൻ. അപ്പോഴാണ് നിന്നെ തന്നെ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊള്ളുക എന്ന നാഥൻ്റെ സ്വരം ഇടിമിന്നൽ പോലെ പതിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 139. നമ്മുടെ അകവും പുറവും നന്നായി അറിയുന്ന, പരിശോധിക്കുന്ന, നമ്മുടെ ജീവനെ തൊട്ടുണർത്തുന്ന, വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന ദൈവത്തെ സങ്കീർത്തനം അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങയുടെ ആത്മാവിനെ വെട്ടിച്ച് ഞാനെവിടെ പോയി ഒളിക്കാനാണ്. ഇന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആരംഭിക്കുന്നതും അങ്ങനെ തന്നെയാണ്, ഭൂമിയിലെ രാജാക്കന്മാർ കേൾക്കുവാൻ, നീതിയും ജ്ഞാനവും പുലർത്തുവാൻ അരുൾ ചെയ്യപ്പെടുന്ന വചനങ്ങൾ. നമ്മൾ തന്നെയാണ് ഈ രാജാക്കന്മാർ, ദൈവം തൻ്റെ രാജ്യത്തിലെ അവകാശികളാക്കിയവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഇടതും വലുതും നമ്മളിരിക്കുകയാണ്. എന്നാൽ നീതിയും വിശ്വസ്തതയും ഇവിടെ പ്രധാനമാണ്. അതില്ലാത്തവരിൽ ദൈവം ഒരു നിമിഷം പോലും വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവിക ജ്ഞാനം അവരെ വിട്ടകന്നു പോകുന്നു, ദൈവാത്മാവ് അകന്നു പോകുന്നു. ദൈവത്തിന് മനുഷ്യൻ്റെ അകവും പുറവും അറിയാം, കാരണം മനുഷ്യൻ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് തന്നെ. അവൻ്റെ പരിപൂർണതകളെ ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ അപൂർണതകളെ ശരിയാക്കുവാൻ ദൈവം ദീർഘമായ ക്ഷമാകാരുണ്യം പ്രദർശിപ്പിക്കുന്നത്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള ആദാമിൻ്റെ വീഴ്ച മാത്രമല്ല ദൈവം കാണുന്നത്,
അവൻ തൻ്റെ അരുമസന്താനമാണെന്ന സത്യം കൂടിയാണ്. 3-ാം നൂറ്റാണ്ടിലെ ഒരു സുറിയാനി പിതാവായ മാർ അപ്രോത്ത് ആദാമിൻ്റെ മഹത്വത്തെ വിവരിക്കുന്നുണ്ട്. നാം എത്തിച്ചേരേണ്ട ക്രിസ്തു എന്ന പരിപൂർണ മഹത്വത്തിലേക്കുള്ള ആദ്യപടിയായിട്ട് സങ്കീർത്തനം 90:1 ഈ വിശുദ്ധൻ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു പൂർണ്ണവിരാമം, ഫുൾ സ്റ്റോപ്പിന് പകരം ഒരു കോമ ഇടക്ക് നിക്ഷേപിക്കുന്നു. തലമുറയായി അങ്ങ് ഞങ്ങളുടെ പാർപ്പിടമാണ്, അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിടുന്ന സമയവും എന്ന അർത്ഥം വരുന്ന രീതിയിൽ. സാധാരണഗതിയിൽ അങ്ങ് തലമുറയായി ഞങ്ങളുടെ പാർപ്പിടമാണ്, അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിടുന്നു എന്ന രണ്ട് വാക്യമായി അത് വിട്ടു നിൽക്കേണ്ടതാണ്. ഇന്നലെ നാം കണ്ടതുപോലെ നമ്മുടെ നശ്വരതയും ദൈവത്തിൻ്റെ അനശ്വരതയും വിവരിച്ചുകൊണ്ട് മാർ അപ്രോത്ത് അങ്ങനെ ചെയ്യുക വഴി ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിടുമ്പോൾ തന്നെ ആദാമിനെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തിനുണ്ടായ ഒരു പിൻവിചാരമല്ല എന്ന് കുറിക്കാൻ അവിടുന്ന് നമ്മെ ആദ്യമേ അറിയുന്നു, സ്നേഹിക്കുന്നു. ലേവ്യർ 26:1 വ്യാഖ്യാനിക്കുമ്പോഴും അപ്രോത്ത് ഞാൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു എന്ന ഹീബ്രു വചനത്തെ ഞാൻ നിങ്ങളിൽ വസിക്കുന്നു എന്നാണ് വിവരിക്കുന്നത്. എന്നാൽ നമ്മുടെ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കാനാകില്ല. ദൈവത്തിന് നമ്മിൽ വസിക്കാനുള്ള അഭിനിവേശത്തെ തന്നെയാണ് നാം ഇങ്ങനെ ഹനിക്കുന്നത്. മനുഷ്യൻ്റെ ദുഷ്ടതയിൽ വിരിയുന്ന വക്രമായ ചിന്തകളെ ജ്ഞാനം 1:3 വിവരിക്കുന്നുണ്ട്. സ്കോളിയോസ് ലോഗോസ്, വക്രമായ വജസ്സുകൾ എന്നാണ് അക്ഷരാർത്ഥം. ഇന്ന് ഫിലിപ്പിയർ 2:15-16 നമ്മോട് പറയുന്നു, വക്രമായ സ്കോളിയോസ് ജീവിത രീതികൾ പാലിക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾ പ്രകാശത്തിൻ്റെ നേർസ്തംഭങ്ങളായി ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കാൻ. ലോഗോസ് സോയസ്, വക്രമായ വജസ്സുകളിൽ നിന്ന് സ്കോളിയോസ് ലോഗോസ് ജീവൻ്റെ വജസ്സിലേക്കുള്ള സോയസ് ലോഗോസ് ദൂരം ഇനിയും എത്രയാണ്? നമ്മുടെ അപൂർണതകളിൽ നിന്ന് പരിപൂർണതകളിലേക്കുള്ള ദൂരം ഇനിയും എത്രയാണ്?